ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിഫൈൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസ് ദ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസ് ഡിറ്റർമൈൻസ് ദി മാക്സിമം ഡോക്യുമെൻറ്റ് എമൗണ്ട് ദ എംപ്ലോയീസ് ആർ ഓതറൈസ്ഡ് ടു പോസ്റ്റ് ദ മാക്സിമം എമൗണ്ട് ക്യാൻ ലൈൻ ഐറ്റം ഇൻ എ വെൻറ്റർ അക്കൗണ്ട് ഓർ കസ്റ്റമർ അക്കൗണ്ട് എ ടോളറൻസ് ഗ്രൂപ്പ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് അസൈൻഡ് ടു എംപ്ലോയീസ് അപ്പോൾ ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ എംപ്ലോയിസിൻ്റെ ഓതറൈസേഷൻ ലിമിറ്റാണ് അതായത് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഓതറൈസേഷൻ ലിമിറ്റാണ് അപ്പോൾ അതിനെ അതിൻ്റെ കൂടുതലായിട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോളറൻസ് മെയിനായിട്ട് വരുന്നത് എമൗണ്ട് പെർ ഡോക്യുമെൻറ്റ് എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റം ക്യാഷ് ഡിസ്കൗണ്ട് പെർ ലൈൻ ഐറ്റം അതിൽ ആദ്യത്തെ എമൗണ്ട് പെർ ഡോക്യുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എഫ് ബി ഫൈവ് സീറോയിലൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് ചെയ്യുന്നതാണ് എഫ് ബി ഫൈസറിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഫസ്റ്റ് ലൈനായിട്ടും സെക്കൻഡ് ലൈനായിട്ടും ജി എൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ലൈനയറ്റത്തിൽ ഡെബിറ്റിലായാലും ക്രെഡിറ്റിലായാലും എൻ്റർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടിനെയാണ് എമൗണ്ട് പെർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അതായത് ഒരു സാധാ ജി എൽ പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻ ലിമിറ്റെന്ന് നമുക്ക് വേണേൽ പറയാം എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ അറിയാം എഫ് ബി സിക് സീറോ എഫ് ബി സെവൻ സീറോയിലേക്ക് നമ്മൾ കസ്റ്റമർ ഇൻവോയ്സും വെൻഡർ ഇൻവോയ്സും ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ വിൻഡോയിൽ വെണ്ടർ അക്കൗണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ കസ്റ്റമർ അക്കൗണ്ടിൻ്റെ കൂടെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ട്രാൻസാക്ഷൻ ലിമിറ്റാണ് എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റം എന്ന് പറയുന്നത് അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട് പെർ ലൈൻ ഐറ്റം അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഒരു വെൻഡർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ലൈനേറ്റമായിട്ടായിരിക്കും ഡിസ്കൗണ്ട് ജനറേറ്റ് ആവുന്നത് അപ്പോൾ ആ ഒരു ലൈൻ ഐറ്റത്തിൽ അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്കൗണ്ട് പെർസെൻറ്റേജിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് പെർ ലൈനേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ടിന് പുറത്തോട്ട് ഡിസ്കൗണ്ട് സിസ്റ്റം അലോ ചെയ്യില്ല ഓക്കെ അതേപോലെ എമൗണ്ട് പെർ ഡോക്യുമെൻറ്റിനകത്ത് നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിന് മുകളിലോട്ടുള്ള ട്രാൻസാക്ഷൻസ് ജി എൽ പോസ്റ്റിംഗ് സമയത്ത് ആവില്ല അതുപോലെ എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റത്തിലും നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിന് പുറത്തോട്ടുള്ള ഒരു ഓപ്പൺ ട്രാൻസാക്ഷൻ പോസിബിൾ ആകില്ല ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് അത് റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞുണ്ട് രണ്ട് അക്കൗണ്ട് ഉണ്ട് അത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ടൈമിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ടോളറൻസ് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം ഒന്ന് കമ്പനി കോഡ് ലെവലിൽ സെറ്റ് ചെയ്യാം രണ്ട് ഗ്രൂപ്പ് ലെവലിലും സെറ്റ് ചെയ്യാം കമ്പനി കോഡ് ലെവലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ട്രാൻസാക്ഷൻ ലിമിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓതറൈസേഷൻ ലിമിറ്റ് ആ കമ്പനിയിലുള്ള എംപ്ലോയിസിന് അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള എല്ലാ യൂസേഴ്സിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിരിക്കും ഇനിയിപ്പോൾ ടോളറൻസ് നമ്മൾ ഗ്രൂപ്പ് ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് ടോളറൻസ് ഗ്രൂപ്പ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിൽ വരുന്ന എംപ്ലോയിസിൻ്റെ യൂസർ ഐ ഡിയായിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ ടോളറൻസ് ഗ്രൂപ്പ് എ ടി എം ജി എന്ന് പറയുന്ന ടോളറൻസ് ഗ്രൂപ്പിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റാണ് ഇതല്ല എമൗണ്ട് പെർ ഡോക്യുമെന്റ് എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റം ക്യാഷ് ഡിസ്കൗണ്ട് പെർ ലൈൻ ഐറ്റം ഇത് ടി എം ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എംപ്ലോയിസിന് മാത്രമുള്ളതാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്നവരാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് അവരുടെ എംപ്ലോയി എംപ്ലോയി നെയിമും യൂസർ ഐ ഡിയും അവരുടെ ഗ്രൂപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്ത് ചെയ്യും ഈ ഒരു ടോളറൻസ് ലിമിറ്റ് എന്ത് ചെയ്യും നമ്മൾ ഗ്രൂപ്പ് ലെവലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയിസിന് അവരുടെ യൂസർ ഐ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിലും നമ്മൾ എന്തു ചെയ്യും സെപ്പറേറ്റ് ടോളറൻസ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് അത് ഒരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ യൂസർ ഐ ആയിട്ട് കണക്ട് ചെയ്യും ടോളറൻസ് ഗ്രൂപ്പ് ടി എം ജി സിയിലും അങ്ങനെ തന്നെയാണ് ഒരു സെപ്പറേറ്റ് ഒരു ടോളറൻസ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ വരുന്ന എംപ്ലോയീസിൻ്റെ യൂസർ ഐ ഡിയായിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ എംപ്ലോയീസിന് മാത്രമായിരിക്കും ആ പർട്ടിക്കുലർ ലിമിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇനി ഇതെങ്ങനെ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ എസ് ഐ പി യുടെ ഇ സി ആക്സസ് സ്ക്രീനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസ് എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് ടീ കോഡ് എൻറ്റർ ചെയ്യാം ഒ ബി എ ഫോർ ആണ് അതിൻ്റെ ടീ കോഡ് ഇനി അത് നമുക്ക് സീക്വൻസ് വഴിയും പോകാം എസ് പി ആർ ഒന്ന് ടൈപ്പ് ചെയ്യാം എസ് ഐ പി റഫറൻസ് ഐ എം ജി ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ് ഡോക്യുമെൻ്റ് ടോളറൻസ് ഗ്രൂപ്പ് ഡിഫൈൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസ് ഇവിടെ നമുക്ക് ന്യൂ എൻട്രീസ് എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എങ്ങനെ കമ്പനി കോഡ് ലെവലിൽ ടോളറൻസ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കമ്പനി കോഡ് കൊടുക്കുക ട്രാൻസാക്ഷൻ എമൗണ്ട് കറൻസി കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ലോക്ക്ഡ് ആണത് ഓക്കെ നമ്മുടെ ലോക്കൽ കറൻസി തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത് എമൗണ്ട് പെർ ഡോക്കുമെൻ്റ് അപ്പോൾ ഞാനിവിടെ ഒരു അമ്പത് ലക്ഷം ഒന്ന് കൊടുക്കുകയാണ് അടുത്തത് എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റം ഇവിടെ ഞാനൊരു അമ്പത്തഞ്ച് ലക്ഷം കൊടുക്കുകയാണ് ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് ഫൈവ് പേഴ്സൻറ്റേജ് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി കോഡിൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ യൂസർ ഐ ഡിക്കും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയിസിനും ഈ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായിരിക്കും ഓക്കെ നമ്മളിവിടെ ഗ്രൂപ്പ് കൊണ്ടുവരികയാണെങ്കിൽ ഗ്രൂപ്പ് കൊണ്ടുവരികയാണെങ്കിൽ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യണം യൂസർ ഐ ഡിയായിട്ട് കണക്റ്റ് ചെയ്യണം അപ്പോൾ യൂസർ ഐ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ പർട്ടിക്കുലർ യൂസേഴ്സിന് മാത്രം ഈ ഒരു ലിമിറ്റ് ആപ്ലിക്കബിളായിരിക്കും ഓക്കെ നമുക്കിവിടെ ടി എം ജി എ ടി എം ജി ബി ടി എം ജി സി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ടോളറൻസ് ഗ്രൂപ്പ് ഉണ്ട് ഈ മൂന്ന് ടോളറൻസ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാം ഞാനിവിടെ ടി എം ജി എന്ന് കൊടുത്തു ഇവിടെ ടു പെർസെൻറ്റേജ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ടോപ്പിക്കാണ് പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെൻ്റർ ഇൻവോയ്സോ കസ്റ്റമർ ഇൻവോയ്സോ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് പേയ്മെൻ്റ് എമൗണ്ട് പേയ്മെൻറ്റ് അടക്കേണ്ട എമൗണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യാം അതെന്ത് റീസൺ കൊണ്ടും ആകാം അപ്പോൾ അത് ആ ഒരു സമയത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നുണ്ട് അതായത് ബുക്ക് ചെയ്ത വാല്യൂ അതായത് ഇൻവോയ്സ് ബുക്ക് ചെയ്ത വാല്യൂവിനെക്കാട്ടി കൂടുതലോ കുറവോ ആയി കഴിഞ്ഞാൽ അത് എത്ര പേർസെൻറ്റേജ് വരെ സിസ്റ്റം അലോ ചെയ്യണം അപ്പോൾ ഞാനിവിടെ വൺ പേഴ്സൻറ്റേജ് കൊടുക്കുകയാണ് വൺ പേഴ്സൻറ്റേജ് എന്ന് കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം അതിനൊരു ക്യാപ്പ് കൂടെ കൊടുക്കാം അപ് ടു എത്ര എമൗണ്ട് വരെ അപ്പോൾ ഞാനിവിടെ നൂറൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപയുടെ വൺ പേർസെൻറ്റേജ് അപ് ടു ഇത്ര എമൗണ്ട് വരെ സിസ്റ്റം അലോ ചെയ്യും അതിന് മുകളോ ട്രൈ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പോസ്റ്റ് ആവില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ക്ലിയറിങ് അക്കൗണ്ട് വേണം അത് റവന്യൂ ആണെങ്കിൽ ക്ലിയറിങ് ഗെയിൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇനി ലോസ് ആണെങ്കിൽ ക്ലിയറിങ് ലോസ് അക്കൗണ്ട് എന്നും അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്തിരിക്കണം അപ്പോൾ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ലോസ് വരുവാണെങ്കിൽ ക്ലിയറിങ് ലോസ് ജി എല്ലിലേക്കും ഗെയിൻ വരുവാണെങ്കിൽ ക്ലിയറിങ് ഗെയിൻ ജി എല്ലിലേക്കും ട്രാൻസ്ഫർ ആവുന്നതാണ് ഓക്കെ ഇനി ഞാനിവിടെ എക്സ്പെൻസിൻ്റെ ബോക്സിലും സെയിം എമൗണ്ടും പേഴ്സൻറ്റേജും കൊടുക്കുവാണ് ഇവിടെ എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്ത ഇൻവോയ്സ് എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ കൊടുക്കേണ്ടി വന്നാൽ അത് അപ് ടു എത്ര എമൗണ്ട് എത്ര പേർസെൻറ്റേജ് വരെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന അഡീഷണൽ എക്സ്പെൻസിനെ നമുക്ക് ലോസായി കൺസിഡർ ചെയ്യാം അടുത്ത ഇതിൻ്റെ കൂടെ വരുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണ് അതായത് ഒരു വെൻഡർ പേയ്മെൻറ്റ് നടത്തുകയാണ് അപ്പോൾ വെൻഡർ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് വെൻഡർ ഡെറ്റർ ബാങ്ക് ക്രെഡിറ്റ് ഇപ്പോൾ ഇവിടെ പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക വിത്തൗട്ട് ഡിസ്കൗണ്ടിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ പറയുന്നത് വിത്തൌട്ട് ഡിസ്കൗണ്ട് നോർമലാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ട് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് സിസ്റ്റർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് സിസ്റ്റർ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യും ഒമ്പതിനായിരത്തി എണ്ണൂറായി മാറും ഓക്കെ ഇങ്ങനെയാണ് നോർമൽ രീതി വരുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് അടക്കേണ്ട ടൈമിൽ വന്നപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടക്കേണ്ട ഒരു കണ്ടീഷനിലാണ് വന്നത് അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അവിടെ ഒരു ഫൈവ് റുപ്പീസൂടെ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും സിസ്റ്റം അതിനെ പേയ്മെൻറ്റ് ഡിഫറൻസിലേക്ക് ആഡ് ചെയ്യും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡിഫറൻസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ജി എല്ലിലേക്ക് ആഡ് ചെയ്യും അത് റവന്യൂ ആണെങ്കിൽ ജി എൽ ക്ലിയറിംഗ് റവന്യൂ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ജി എൽ ക്ലിയറിംഗ് ഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജി എല്ലിൽ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം അതിലോട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ആ ഒരു ഫൈവ് റുപ്പീസ് കൂടെ ആഡ് ചെയ്യാം ഇങ്ങനെ വരും ജാനൽ എൻട്രി അപ്പോൾ ഓക്കെ ഇപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് അപ്പോൾ ഞാനിവിടെ അഞ്ച് രൂപ ഇവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് റുപ്പീസ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അതിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും ഈ അഞ്ചുകൂടെ എന്ത് ചെയ്യും സിസ്റ്റം ഇവിടോട്ട് ആഡ് ചെയ്യും പ്ലസ് ഫൈവ് ഇവിടോട്ട് ആഡ് ചെയ്യും എന്നിട്ട് ഈ ഒരു എൻട്രി ഈ ഒരു അഡീഷണൽ ഐറ്റം ജനറേറ്റ് ആകത്തില്ല ഇങ്ങനെ ആയിരിക്കും എൻട്രി പോകുന്നത് അപ്പോൾ ഇത് എന്ത് ചെയ്യും ഇരുന്നൂറ്റി അഞ്ച് എന്ന രീതിയിലേക്ക് മാറും ഓക്കെ ഇനിയിപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ വെൻ്റർ പറയുകയാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അടച്ചാൽ മതി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അടച്ചാൽ മതി ഇത്രയും രൂപ അടച്ചാൽ മതി എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ടായിരിക്കാം അത് ഞാനിപ്പോൾ എന്ത് റീസൺ കൊണ്ടാന്ന് പറയുന്നില്ല എന്തെങ്കിലും റീസൺ കൊണ്ട് ഇത്ര അടച്ചാൽ മതി എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഇത്ര അടയ്ക്കേണ്ട ഒരു കണ്ടീഷൻ വന്നു എന്ന് വിചാരിക്കാം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇവിടെ മാക്സിമം നമുക്ക് ഈ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഫൈവേ ഉള്ളൂ അപ്പോൾ ഫൈവിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും അതിനെ ഡിസ്കൗണ്ട് റിസീവിൻ്റെ പുറത്തോട്ട് സർപ്ലസ് ആയിട്ട് ആഡ് ചെയ്യില്ല അതിന് അഡീഷണൽ ജിയൽ ക്ലിയറിങ് ഗെയിനിലോട്ടോ അല്ലെങ്കിൽ റവന്യൂ നമ്മളെങ്ങനെയാണോ അതിൻ്റെ ജിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുക അതിലേക്ക് ആഡ് ചെയ്യും പത്ത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ക്യാഷ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ കയറി വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഫൈവ് ഫൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ഒരു ടോളറൻസ് തന്നെ നമ്മൾ ഒ ബി എ ത്രീ എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെ സെറ്റ് ചെയ്യണം ഇത് അസൈ യൂസറിൻ്റെ ലിമിറ്റാണ് യൂസറിൻ്റെ മാക്സിമം പേയ്മെൻറ്റ് ഡിഫറൻസ് ലിമിറ്റാണ് ഇതേപോലെ തന്നെ ഓരോ വെൻഡറിനും നമ്മൾ ഈ ഒരു ലിമിറ്റ് ഒ ബി എ ത്രീന്ന് പറയുന്ന സ്റ്റെപ്പിൽ ടോളറൻസ് ആയിട്ട് സെറ്റ് ചെയ്യണം ഒ ബി എ ത്രീ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ കമ്പനി കോഡ് കൊടുത്തിട്ട് ടി എം ഡബിൾ സെവൻ അപ്പോൾ ഇതിനകത്ത് വെൻഡറിൻ്റെ അക്കൗണ്ട്സൊന്നും വന്നിട്ടില്ല വെൻഡറിൻ്റെ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടില്ല ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഇവിടെ നമ്മൾ ഒരു ഗ്രൂപ്പ് കൂടെ സെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം റവന്യൂ ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം അവിടെ കൊടുത്തേക്കുന്നത് ഇത് ഒരു വെൻഡറിൻ്റെയാണ് മറ്റേ നമ്മൾ യൂസറിൻ്റെ ആണ് പറഞ്ഞത് യൂസറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റാണ് നമ്മൾ ഒ ബി എ ഫോറിന് സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വെൻഡറിൻ്റെയാണ് അപ്പോൾ വെൻഡറിന് നമ്മൾ ആ സെയിം ലിമിറ്റ് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ അതിലും ചെറിയ ലിമിറ്റ് കൊടുക്കാം ഓക്കെ ചില ഓരോ വെൻഡേഴ്സിനും ഓരോ രീതിയായിരിക്കാം ഓരോ രീതിയിലായിരിക്കും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കാരണം ഈ ഗ്രൂപ്പ് ലെവലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യും ബി പി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടാബിനകത്തിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് എത്ര എമൗണ്ട് എത്ര പെർസെൻറ്റേജ് എത്ര ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ആ ഒരു വെൻഡറിൻ്റെ ആയിരിക്കും നമ്മൾ അപ്പുറത്തെ സെറ്റ് ചെയ്തത് അത് യൂസറിൻ്റെ മാക്സിമം പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് ആണ് അത് യൂസറിൻ്റെ ടോളറൻസ് ഇത് വെൻഡറിൻ്റെ ടോളറൻസ് ഓക്കെ ഓക്കെ നമുക്കിത് ഇവിടെ നിന്ന് സേവ് ചെയ്യാം ഓക്കെ ഒരു ടോളറൻസ് ഗ്രൂപ്പ് സേവ് ചെയ്തു അതേപോലെ മറ്റുള്ള ടോളറൻസ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യണം ടി എം ജി ബി ടോളറൻസ് ഗ്രൂപ്പ് വരുന്നത് ഓക്കെ അടുത്ത ടോളറൻസ് ഗ്രൂപ്പ് ടി എം ജി ബി ആണ് ഇപ്പം ടി എം ജി ബി വരുന്ന ട്രാൻസാക്ഷൻ ലിമിറ്റ് എമൗണ്ട് പറഞ്ഞ ഡോക്യുമെൻറ്റ് സിക്സ്റ്റി ലാക്സ് പിന്നെ ഓപ്പൺ ഐറ്റത്തിൻ്റെ സിക്സ്റ്റി ഫൈവ് ലാക്സ് ക്യാഷ് ഡിസ്കൗണ്ട് ത്രീ പെർസെൻറ്റേജ് ആണ് ത്രീ പെർസെൻറ്റേജ് ഞാനിവിടെ പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് കൊടുക്കുന്നില്ല ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ് സേവ് ചെയ്യുക അടുത്തത് ടി എം ജി സി ആണ് വരുന്നത് കമ്പനി കോഡ് ടി എം ഡബിൾ സെവൻ ഇവിടെ സെവൻറ്റി ലാക്സ് സെവൻ്റി ഫൈവ് ലാക്സ് ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ സേവ് അങ്ങനെ മൂന്ന് ടോളറൻസ് ഗ്രൂപ്പ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ടി എം ജി എ ടി എം ജി ബി ടി എം ജി സി ഇപ്പോൾ മൂന്ന് ടോളറൻസ് ഗ്രൂപ്പ് ടി എം ജി എ ജി ബി ജി സി ഇത് അസൈൻ അത് കണക്ട് ചെയ്യേണ്ട എംപ്ലോയിസിൻ്റെ പേരാണിത് അപ്പോൾ അവരുടെ എംപ്ലോയി ഐ ഡി ആയിട്ട് അല്ലെങ്കിൽ യൂസർ ഐ ഡി ആയിട്ട് വേണം അത് കണക്ട് ചെയ്യാൻ ഇനി നമുക്ക് എങ്ങനെ ഇത് യൂസർ ഐ ഡി ആയിട്ട് കണക്റ്റ് ചെയ്യാമെന്ന് നോക്കാം അതിൻ്റെ ടി കോഡ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് അസൈൻ യൂസർ ടോളറൻസ് ഗ്രൂപ്പ് ഇതിൻ്റെ ടീ കോഡ് വരുന്ന ഒ ബി ഫിഫ്റ്റി സെവൻ ആണ് ഓക്കെ ടി കോഡ് ഒ ബി ഫിഫ്റ്റി സെവൻ നമുക്ക് ഇവിടുന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം ഇവിടുന്ന് ന്യൂ എൻട്രീസ് ഇപ്പോൾ ഇവിടെ വരുന്ന ഇപ്പോൾ ഇവിടെ വരുന്നത് വരുൺ അർജുൻ വിശാൽ എന്നാണ് അപ്പോൾ അവരുടെ യൂസർ നെയിം കൊടുക്കുക വരുൺ അർജുൻ വിശാൽ ഇപ്പോൾ ഇവരുടെ യു ടോളറൻസ് ഗ്രൂപ്പ് വരുന്നത് ടി എം ജി എ ആണ് ടി എം ജി എ ടി എം ജി എ ഇനി അതേപോലെ അടുത്ത വരുന്നത് അജ്മൽ ജോൺ അനീഷ ഓക്കെ ഇതേപോലെ തന്നെ നമുക്ക് സീം സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യുന്നില്ല ഇതേപോലെ തന്നെയാണ് സെയിം ആണ് സെയിമാണ് എന്നിട്ട് എന്ത് ചെയ്യുക സേവ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കമ്പനി കോഡ് ലെവലിൽ മാത്രം ടോളറൻസ് സെറ്റ് ചെയ്ത് പോയാൽ മതി ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസർ ഐ ആയിട്ട് കണക്ട് ചെയ്യണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ആ ഒരു യൂസറിന് വേറെ ഒരു കമ്പനി കോഡിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല ഓക്കെ ശേഷം സേവ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ സെഷനിൽ അത് പറയാനുള്ളത് അടുത്തായിട്ട് ഞാൻ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അതായത് എങ്ങനെയാണ് ഈ ടോളറൻസ് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മളിപ്പോൾ പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസും ക്യാഷ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എഫ് ബി സിക്സ് സീറോയ്ക്കകത്തൊരു വെൻഡർ ഇൻവോയ്സ് പോസ്റ്റ് ചെയ്യാണ് എഫ് ബി സിക്സ് സീറോ അപ്പോൾ അവിടെ ഞാനൊരു വെൻഡറിനെ എടുക്കുന്നു ഞാൻ ആ കമ്പനിക്കോടല്ല കൊടുക്കുന്നത് വേറൊരു കമ്പനിക്കോളിലാണ് ചെയ്യുന്നത് കാരണം ടി എം ഡബിൾ സെവൻ എന്ന് പറയുന്ന കമ്പനി കോഡിനകത്ത് ഞാൻ അക്കൗണ്ട്സ് കോൺസ്റ്റേബിളൊന്നും കോൺഫിഗർ ചെയ്തിട്ടില്ല ഇത് എൻ്റെ വേറൊരു കമ്പനി കോഡാണ് ഞാൻ അതിനകത്ത് ഒരു വെൻഡറിന് ഇവിടെ സെലക്ട് ചെയ്തു ഡേറ്റ് കൊടുത്തു ഓക്കെ ഈ വെൻഡറിന് ഓൾറെഡി ടോളറൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ് അതായത് വെൻഡറിന് ഒ ബി എ ത്രീ ലെവലിൽ ഞാൻ ടോളറൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം എമൗണ്ട് ഞാൻ ടെൻ തൗസൻഡ് കൊടുത്തു ടെക്സ്റ്റ് ഇൻവോയ്സ് റിസീവ്ഡ് റിസീവ്ഡ് ഫ്രം വെൻ്റർ നെയിം ഓക്കെ ജിയൽ അക്കൗണ്ട് ഞാൻ പർച്ചേസ് അക്കൗണ്ടാണ് കൊടുക്കുന്നത് കോ കോസെൻറ് അതിനുശേഷം സേവ് ചെയ്യാണ് ഓക്കെ ഇനി ഇതിൻ്റെ പേയ്മെൻ്റ് അടയ്ക്കാം അതിനുമുമ്പ് ഞാൻ ടോളറൻസിൻ്റെ സെറ്റിങ്സ് ഒന്ന് കാണിച്ചുതരാം ആദ്യം ഒ ബി എ ഫോറിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ടോളറൻസ് സെറ്റിങ്സ് കാണിച്ചു തരാം ടി എസ് ഫോർട്ടി ഫൈവ് ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്ന ടോളറൻസ് ഓക്കെ ക്യാഷ് ഡിസ്കൗണ്ട് ഫൈവ് പെർസെൻറ്റേ ആണ് ഞാൻ അഡീഷണൽ അഡീഷണൽ ആയിട്ട് ഒരു പത്ത് റുപ്പീസൂടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് മാക്സിമം വൺ പെർസെൻറ്റേജ് അപ് ടു ഹൺഡ്രഡ് ആണ് ഓക്കെ ക്യാഷ് ഡിസ്കൗണ്ട് അഡീഷണൽ ഞാൻ പത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഫൈവ് പെർസെൻറ്റേ കൂടെ ഒരു ടെന്നുകൂടെ ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ് ടു ടെണ്ണ് വരെ ആഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ഇനി അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാം ഇനി അതിന് മുമ്പ് ഇനി അതിൻ്റെ കൂടെ വെൻഡറിൻ്റെ ടോളറൻസ് കൂടെ കാണിച്ചുതരാം ഒ ബി എ ത്രീയാണ് വെൻഡറിൻ്റെ ടോളറൻസ് ടി എസ് ഫോർട്ടി ഫൈവ് അവിടെ ഞാൻ ആ സെയിം സെറ്റിങ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മാക്സിമം എമൗണ്ട് പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് മാക്സിമം എമൗണ്ട് അതായത് വെൻഡർ ഇൻവോയ്സ് അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ മാക്സിമം ക്ലിയർ ചെയ്യേണ്ടത് ഇത് വെൻഡറിൻ്റെയാണ് വെൻഡറിൻ്റെ മാക്സിമം ആണ് മറ്റേത് എംപ്ലോയിസിൻ്റെ കാണിച്ചാൽ എംപ്ലോയിസിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇത് ആസ് എ വെൻഡറിന് ചെയ്യാൻ പറ്റുന്നത് ആ വെൻ്ററിൻ്റെ ടോളറൻസ് എമൗണ്ട് ആണത് ഓക്കെ പിന്നെ രണ്ടിടത്ത് ഞാൻ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പേയ്മെൻ്റ് അടച്ച് നോക്കാം എഫ് ഡാറ്റ് ഫിഫ്റ്റി ത്രീലാണ് നമ്മൾ ഔട്ട്ഗോയിങ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് ഡേറ്റ് കൊടുക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഞാൻ ആദ്യം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ സിസ്റ്റർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ പ്രോസസ് ഓപ്പൺ ഐറ്റംസ് ഓക്കെ ക്യാഷ് ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട് സിമുലേറ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മുടെ അഡി പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസിലോട്ട് പോയില്ല കാരണം ഡിസ്കൗണ്ട് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായതുകൊണ്ട് നോർമൽ ഡിസ്കൗണ്ട് ഫൈവ് പേഴ്സൻറ്റേജ് ഉള്ളതുകൊണ്ട് അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ജി എല്ലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നില്ല പോസ്റ്റ് ചെയ്യാതെ തന്നെ ഞാനിത് ക്യാൻസൽ ചെയ്തിട്ട് എമൗണ്ട് ഒന്ന് ചെയ്ഞ്ച് ചെയ്യുന്നു ഇപ്പം ഞാനിവിടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ നിന്ന് കൊടുത്തെടുത്ത് ഒരൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം കാരണം ഫൈവ് പെർസെൻറ്റേജ് ആണ് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് പറഞ്ഞിരിക്കുന്നത് നോർമൽ രീതിയിൽ പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് അല്ലാതെ നമുക്ക് നോർമലി ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ ഇവിടെ വന്നപ്പോൾ ഒരു അഡീഷണൽ ടെൻ റുപ്പീസ് എക്സ്ട്രാ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം ആ ആ ഒരു പത്ത് രൂപയും കൂടെ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് ആഡ് ചെയ്തു കാരണം നമുക്ക് മാക്സിമം ഫൈവ് ഹൺഡ്രഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ എന്നിട്ട് നമുക്ക് അഡീഷണൽ ഒരു പത്തുകൂടെ കിട്ടി കാരണം ഒ ബി എ ഫോറിൽ ഒ ബി എ ഫോറിലും നമ്മൾ ഒ ബി എ ത്രീയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാഷ് ഡിസ്കൗണ്ട് അപ് ടു ടെൻ അപ് ടു ടെൻ ഇവിടെ ഒരു പത്ത് രൂപയും കൂടെ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നോർമൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയ ഫൈവ് ഹൺഡ്രഡിൻ്റെ പുറത്ത് സർപ്ലസ് ആയിട്ട് ഒരു ആയിട്ടൊരു പത്തുകൂടെ ആഡ് ആയത് നമുക്ക് എന്ത് ചെയ്യാം ഇനി എമൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഞാൻ ഒരു റുപ്പീസൂടെ കുറയ്ക്കുകയാണ് കാരണം പത്ത് വരെ സിസ്റ്റം അത് ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് ആഡ് ചെയ്യും പതിനൊന്ന് രൂപയുടെ ഒരു ഡിഫറൻസ് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു നോക്കാം ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു കൊടുത്തപ്പം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് കാണിച്ചത് ഞാൻ ഇനി ഒരു റുപ്പീസൂടെ കുറച്ച് കൊടുക്കുകയാണ് കാരണം അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് റുപ്പീസ് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരും അപ്പം സിസ്റ്റം എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം പക്ഷേ നമുക്ക് അപ് ടു ടെണ്ണ് വരെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ പതിനൊന്ന് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സിസ്റ്റം പതിനൊന്ന് റുപ്പീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ് ടു ടെണ്ണ് വരെ ആയിരുന്നെങ്കിൽ അത് ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് ആഡ് ചെയ്തേനെ ഇപ്പോൾ സിസ്റ്റം ഇനി ഇതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ അഡീഷണൽ ആയിട്ട് പുതിയൊരു ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ജി എൽ ക്ലിയറിങ് ഗെയിൻ ഇപ്പോൾ ഇതെന്താണ് ഈ അഡീഷണൽ ലൈനേറ്റം വരാനുള്ള കാരണം നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ് ടു ടെൻ വരെ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് അഡ്ജസ്റ്റ് ആകണം എന്ന് നമ്മളിവിടെ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ് ടു ടെൻ വരെ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് ആഡ് ആവണം പത്തിന് പുറത്ത് ഒരു രൂപയൂടെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അത് ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് ആഡ് ആവില്ല അത് അഡീഷണൽ ഒരു ലൈനേറ്റമായിട്ട് മെയിൻറ്റൈൻ ചെയ്യും ഇങ്ങനാണ് ഈ ടോളറൻസിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നൊരു രീതി ഓക്കെ ഇത് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആവും ഡോക്യുമെൻ്റിൻ്റെ ഡിസ്പ്ലേ എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഡോക്യൂമെൻ്റ് ഡിസ്പ്ലേ വരുന്നത് ഓക്കെ വെൻഡറിന് വെൻ്ററിൻ്റെ ബുക്കിംഗ് വാല്യൂ ടെൻ തൗസൻഡ് ആയിരുന്നു നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അതിനകത്തുള്ള ഫൈവ് ഹൺഡ്രഡ് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള ഒരു പതിനൊന്ന് റുപ്പീസ് ജി എൽ ക്ലിയറിംഗ് ഗെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോളറൻസിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എസി പി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്